മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം വ്യാപകമായിരിക്കുന്നു. ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തിടുക്കം മനുഷ്യനെ പ്രകൃതിയുടെ ശത്രുവാക്കി മാറ്റി. പ്രകൃതി സമ്പത്തായ വനങ്ങളും മലകളും വന്യജീവികളും പുരോഗതിയുടെ പേരിൽ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിനാവശ്യമാണ്. ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അനിൽ പാപ്പ രചിച്ച പ്രളയം എന്ന കവിതയാണ്. മല ചുരത്തിയ നീരുറവകൾ അണകൾ കെട്ടിയടച്ചു നാം, പുഴയൊഴുകിയ വഴികളൊക്കെയുമതിരു കല്ലുകൾ പാകി നാം, കുന്നിടിച്ചു നിരത്തി നാം പുഴകളൊക്കെ നികത്തി നാം, പണിതു കൂട്ടി രമ്യഹർമ്യം കൃഷിനിലങ്ങൾ നികത്തി നാം. മല ചുരത്തിയ നീരുറവകൾ അണകൾ കെട്ടിയടച്ചു നാം, പുഴയൊഴുകിയ വഴികളൊക്കെയും അതിരു കല്ലുകൾ പാകി നാം, കുന്നിടിച്ചു നിരത്തി നാം പുഴകളൊക്കെ നികത്തി നാം, പണിതു കൂട്ടി രമ്യഹർമ്യം കൃഷിനിലങ്ങൾ നികത്തി നാം. ദാഹനീരതു മൂറ്റിവിച്ചു നേടിക്കോടികളിന്നു നാം, ഭൂമി തന്നുടെ നിലവിളി അതു കേട്ടതില്ല അന്നു നാം. പ്രകൃതി തന്നുടെ സങ്കടം അണനിറഞ്ഞൊരു നാളിൽ നാം, പകച്ചുപോയി പ്രളയമെന്നൊരു മാറി തന്നുടെ നടുവിൽ നാം, കൈപിടിച്ചു കയത്തിലായൊരു ജീവിതം തിരികെ തരാൻ, ഒത്തുചേർന്നു നമ്മളൊന്നായി ഒരു മനസ്സായി അന്നു നാം. ജാതി ചിന്തകൾ വർഗ വൈരികൾ ഒക്കെ അന്നു മറന്ന നാം, ഇനിയൊരിക്കലൊരൊത്തുചേരലിനൊരു ദുരന്തം കാക്കണോ. ജാതി ചിന്തകൾ വർഗ വൈരികളൊക്കെ അന്നു മറന്ന നാം, ഇനിയൊരിക്കലൊരൊത്തുചേരലിനൊരു ദുരന്തം കാക്കണോ, ഒരു ദുരന്തം കാക്കണോ. നമുക്ക് കരുതലോടെ പെരുമാറാം. നന്ദി, നമസ്കാരം.